ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മരുന്നിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഡെലിവറിക്ക് ശേഷം കഴിക്കുന്ന ഒരു മരുന്നിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല നമുക്ക് ഒരുമിച്ച് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇവിടെ എടുക്കുന്നത് രായിയാണ് കേട്ടോ രായി കുറച്ച് ദിവസം മുന്നേ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇത് മിക്സിൻ്റെ ജാലിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നേ ഇതെല്ലാവരും ഒരുപോലെ ആവില്ല കേട്ടോ ഉണ്ടാക്കാറ് പലവരും പല രീതിയിലാവും ഇതുണ്ടാക്കാറ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രായ ഇവിടെ മുഴുവനായിട്ടും പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കാൻ പോവാണ് അപ്പം ഇത് നാൽപ്പാമര വെള്ളമാണ് കേട്ടോ നാൽപ്പാമര വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഒരു കളറിലാണ് കേട്ടോ കിട്ടുക അപ്പോൾ നിങ്ങൾ കണ്ടില്ല നാൽപ്പാമരം അതാണ് അപ്പം തിളപ്പിച്ചിട്ട് ഈ ഒരു വെള്ളമാണ് നമുക്ക് കിട്ടുക കേട്ടോ അത് റെഡ് കളറായിട്ട് കിട്ടും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത് അപ്പം ആദ്യം കുറച്ച് ആണിവെല്ല ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു ശർക്കര കേട്ടോ ഇടാൻ പോകുന്നത് തെങ്ങിൻ ശർക്കര ഇതാണ് കേട്ടോ ഇടാൻ പോകുന്നത് ഇത് നമ്മൾ മൂന്ന് ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്റ്റൗവിൽ വെക്കാം ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉലുവയാണ് കേട്ടോ ഉലുവ തലേ ദിവസം ചൂടുവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഇനി നമുക്കിത് മിക്സിൻ്റെ ജാലിലിട്ടിട്ട് അരച്ചെടുക്കാനുണ്ട് നമ്മളിവിടെ ശർക്കര സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഉരുകി വരട്ടെ നമുക്ക് ഉലുവ അരച്ചെടുക്കാം ഇപ്പോൾ മിക്സിൻ്റെ ജാലിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ഇത് മരുന്നാണ് ഇത് വൈദ്യശാലയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇത് നമ്മൾ പുറത്തുനിന്ന് വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഇതെന്തായാലും നിർബന്ധമാണ് ഇനി നമ്മൾ പുറത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ കല്ലൊക്കെ വെച്ച് വലിയ ഉരുളിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ബിരിയാണി അവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് നമ്മൾ ഉലുവ അരച്ചത് നമുക്ക് ഉരുളിയിൽ കൊണ്ടുപോയി ഒഴിക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉരുളി മൊത്തത്തിലൊന്ന് ചുറ്റിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉരുളിയിൽ എണ്ണ കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഉലുവ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ അരച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ പുറത്തേക്ക് ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് തെങ്ങിൻ പൂക്കുലുണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇത് നേരത്തെ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇനി ഇതും മിക്സിൻ്റെ ജാലിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാനുണ്ട് ഉലുവ മുഴുവനായിട്ടും അരച്ചിട്ട് നമ്മൾ ഉരുളിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു മിക്സിയിൽ തന്നെ നമ്മൾ ഇതും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് അരക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ എന്താ പറയുക നമ്മളെ നാൽപ്പാമര വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പം അത് അരച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനിടയിൽ നമ്മളെ ശർക്കര കണ്ടോ ഇതുപോലായിട്ടുണ്ട് കുറച്ചുകൂടെ ഉണ്ട് ഉരുകാൻ ഇനി ഇത് അരച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ നമ്മൾ തെങ്ങിൻ പൂക്കുലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തെങ്ങിൻ പൂക്കുല അരച്ചത് നേരത്തെ വേവിച്ച് വെച്ചതാണ് കേട്ടോ വേവിച്ചിട്ടാണ് അരച്ചത് അപ്പം തെങ്ങിൻ പൂക്കുല ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പൊടിച്ചു വെച്ച രായ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു
ഇനി ഇടുന്നത് ആ മരുന്നാണ് കേട്ടോ. നേരത്തെ കാണിച്ച നീല ഒരു ബോക്സിൽ ആ മരുന്നാണ്, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് മരുന്ന് എന്താ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടും വാങ്ങാൻ, ഇത് എന്തെങ്കിലും വേണം. അപ്പം ഈ ഒരു സംഭവമാണ് അത്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ തെങ്ങിൻ പൂക്കുല അരച്ചതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശാണ് അരച്ചു കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നട്സാണ് കേട്ടോ. ബദാമും കാഷ്യൂനട്ടുമാണ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഒന്ന് നടുവ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇത് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരച്ചിട്ടില്ല, ചിലവർ ഇത് അരച്ച് ചേർക്കും. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർത്തത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നെവരല്ലിട്ടോ. അതും നേരത്തെ വെള്ളത്തിട്ട് വെച്ചിരുന്നു, ഇപ്പം ഇതാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അരച്ച നെവരല് നമുക്ക് ഉരുളിയിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അകത്തുനിന്ന് അരച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. പുറത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നെവരല്ലും ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 3-3.5 ടേബിൾസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ അളവുകളൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ. അത് വേവിച്ച് വെച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1/4 വെള്ളം, ആ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചത് തന്നെയാണ് കേട്ടോ. ഇത് ചിലവർ അരച്ചിട്ട് ചേർക്കും കേട്ടോ. അരച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് എന്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചേർത്താലും മതിയാവും. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ നെവരല്ല അരച്ചതും കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മളെ ശർക്കര വെള്ളം കേട്ടോ, ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് ചട്ട ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കട്ടൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ 1/4 വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നേ. ഇനി ഇതിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ മരുന്നിലേക്ക് ആവശ്യമുള്ളത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടെ, ഇങ്ങനെ തന്നെ ആണോന്ന്. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു, നന്നായിട്ട് എല്ലായിട്ടും മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം മേളിൽ എടുക്കുന്നത് നട്സ് മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് തീ കത്തിക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ആയിട്ടും തീ കത്തിച്ചിട്ടില്ല, ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ തീ കത്തിക്കുന്നത്, ഇനി തീ കത്തിച്ച ശേഷം നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊണ്ടേയിരിക്കണം കേട്ടോ. മുമ്പൊക്കെ ഇതെല്ലാ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. വീട്ടിലാരെങ്കിലുമൊക്കെ പ്രസവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കുറവായിട്ടുണ്ട്, അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല. ഇത് കഴിക്കാനും ഒക്കെ മടിയായിരിക്കും, പക്ഷെ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. നമുക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്, മരുന്ന് ഉണ്ടാക്കിയത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കലൊക്കെ കുറവാണ്. അപ്പം ഇത് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റും, പക്ഷേമാർക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം എന്തായാലും നമ്മളെ വീട്ടിൽ പ്രസവിച്ച ശേഷമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. പിന്നെ ഇതിലേറ്റവും ഈ മരുന്നുണ്ടാക്കാൻ എല്ലാവരും മടിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു മിക്സിങ് നമ്മൾ ഈ ഇളക്കുന്നതാണ് കേട്ടോ. അത് ഭയങ്കര ഒരാളെ കൊണ്ടൊന്നും എന്തായാലും കഴിയില്ല, രണ്ടാളൊക്കെ വാങ്ങേണ്ടി വരും.
അപ്പം അതാണ് ഏറ്റവും ഒരു പണിയുള്ളതായിട്ട് തോന്നുന്നത് കേട്ടോ. ഇളക്കി കുറേ ഇളക്കുമ്പോൾ ഇങ്ങനെ ടൈറ്റായി ടൈറ്റായി ഇങ്ങനെ വരും. ഇപ്പം നമ്മൾ മരുന്നത് ഇത്രയും ആയിട്ടോ ഇങ്ങനെ ടൈറ്റായി, ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. പല രീതിയിലാണ് ഇത് ഉണ്ടാക്കാറ്, നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാറ്, നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പം നമ്മൾ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നേ. അപ്പം ഇതിൻ്റെ വേവ് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കയ്യിലെടുത്താൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെണ്ടോന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ എന്ത് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.